ശ്രീമാൻ സി കൃഷ്ണകുമാർ ജീല ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു വരുന്നു. ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ കൂറ്റട്ടുകൾ അർപ്പിക്കൂ. പ്രിയമുള്ളവരെ, പാലക്കാടൻ ജനതയുടെ ഹൃദയം തൊട്ടറിഞ്ഞ ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി ഈ നാട്ടിലെ സാധാരണക്കാരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പടനായകൻ, പാലക്കാടിന്റെ പടനായകൻ ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി, ബി ജെ പിയുടെ കരുത്തിന്റെ നായകൻ ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പാലക്കാട് ലോക്സഭാ മണ്ഡലം സാരഥി ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി ഇതാ ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നു. മോദിയുടെ ഗ്യാരണ്ടി, പാലക്കാടിന്റെ വികസനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട സമ്മതിദാനാവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീമാൻ സി കൃഷ്ണകുമാർ ജിയെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വൻഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാരെ നേരിൽ കാണുന്നതിന് വേണ്ടി ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി ഈ ആശീർവദിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചുള്ളവരെ, പാലക്കാടൻ ജനമനസ്സുകളെ തൊട്ടറിഞ്ഞ ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി, ബി ജെ പിയുടെ കരുത്തിന്റെ സാരഥി ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പാലക്കാട് ലോക്സഭാ മണ്ഡലം സാരഥി ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നു. ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കൂ. പ്രിയമുള്ളവരെ, പാലക്കാടിന്റെ സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പാലക്കാടിന്റെ പടനായകൻ ശ്രീമാൻ സി കൃഷ്ണകുമാർ ജീത ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി നടന്നു വരുന്നു. ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കൂ. പ്രിയമുള്ളവരെ, മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നിങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട സമ്മതിദാനാവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ കരുത്തിന്റെ സാരഥി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പാലക്കാട് ലോക്സഭാ മണ്ഡലം സാരഥി ശ്രീമാൻ സി കൃഷ്ണകുമാർ ജിയെ വമ്പിച്ച ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടില്ല ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നു. ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കൂ. പ്രിയമുള്ളവരെ, പാലക്കാടിന്റെ പടനായകൻ, പാലക്കാടിന്റെ ജനമനസ്സുകളെ തൊട്ടറിഞ്ഞ ശ്രീമാൻ സി കൃഷ്ണകുമാർ ജീല ഈ വാഹനത്തിന് തൊട്ടുപിറകളായി കടന്നു വരുന്നു. ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പുച്ചുണ്ടുകൾ അർപ്പിക്കൂ. പ്രിയമുള്ളവരെ, ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനത്തെ ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി, ബി ജെ പിയുടെ നേതൃത്വ സ്ഥാനത്തെ ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി, പാലക്കാടിന്റെ ജനമനസ്സുകളെ തൊട്ടറിഞ്ഞ ശ്രീമാൻ സി കൃഷ്ണകുമാർ ജീല ഈ വാഹനത്തിന് തൊട്ടുപിറകളായി കടന്നു വരുന്നു. ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പുച്ചുണ്ടുകൾ അർപ്പിക്കൂ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട സമ്മതിദാനാവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീമാൻ സി കൃഷ്ണകുമാർ ജിയെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാരെ നേരിൽ കാണുന്നതിന് വേണ്ടിയാ ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നു. ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചുണ്ടുകളർപ്പിക്കൂ. പ്രിയമുള്ളവരെ, ബി ജെ പിയുടെ കരുത്തന്റെ സാരഥി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പാലക്കാട് ലോക്സഭാ മണ്ഡലം സാരഥി ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി ഇതാ ഈ നാട്ടിലെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിനായി ഈ വഴിക്കാരെ ഇതുവരെ കടന്നു വരുന്നു. അച്ഛനുമതിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പുച്ചുണ്ടുകളർപ്പിക്കൂ. പ്രിയമുള്ളവരെ, പാലക്കാട് ജലമനസ്സുകളെ തൊട്ടറിഞ്ഞ് പാവപ്പെട്ട ജനങ്ങളുടെ വിഷയങ്ങളെ എടുത്ത് പാലക്കാടിന്റെ പടനായകൻ ശ്രീമാൻ സി കൃഷ്ണകുമാർജിയില ഈ വഴിത്താരെ ജന്യമാക്കി ഇതുവഴി കടന്നു വരുന്നു. അച്ഛനുമതിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പുച്ചുണ്ടുകളർപ്പിക്കൂ. പ്രിയമുള്ളവരെ, ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥി ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി, പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ കരുത്തിന്റെ സാരഥി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥി ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാരെ നേരിൽ കണ്ടോട്ടം അഭ്യർത്ഥിക്കുന്നതിനായി ഇതുവഴി കടന്നു വരുന്നു. ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചുണ്ടുകൾ അർപ്പിക്കൂ. പ്രിയമുള്ളവരെ, മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട സമ്മതിദാനാവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ കരുത്തറ്റ സാരഥി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പാലക്കാട് ലോക്സഭാ മണ്ഡലം സാരഥി ശ്രീമാൻ സി കൃഷ്ണകുമാർ ജിയെ വമ്പിച്ച ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടില്ല ഈ വെളിത്താരയിലൂടെ കടന്നു വരുന്നു. ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ ബുദ്ധിമുട്ടുകളർപ്പിക്കൂ. പാലക്കാട് ജനമനസ്സുകളെ തൊട്ടറിഞ്ഞ പാലക്കാട്ടെ സാധാരണക്കാരായ ജനങ്ങളെ നെഞ്ചോട് ചേർത്തി പിടിക്കുന്ന ശ്രീമാൻ സി കൃഷ്ണകുമാർ ജീല ഇതുവഴി കടന്നു വരുന്നു. ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കൂ. പ്രിയമുള്ളവരെ,
പാലക്കാടിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കുന്നതിന് വേണ്ടി, പാലക്കാട്ടെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കുന്നതിന് വേണ്ടി ബി ജെ പിയുടെ കരുത്തിന്റെ സാരഥി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥി ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ ചെയ്ത ഇതുവഴി കടന്നു വരുന്നു. ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പൊച്ചുണ്ടുകൾ അർപ്പിക്കൂ. പ്രിയമുള്ളവരെ, വികസിത ഭാരതം മോദിയുടെ ഗ്യാരണ്ടി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി, പാലക്കാടിന്റെ വികസന കുതിപ്പിന് വേണ്ടി, പാലക്കാട്ടെ ജനമനസ്സുകളുടെ തൊട്ടറിഞ്ഞ, പാലക്കാട്ടെ സാധാരണക്കാരായ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പാലക്കാടിന്റെ വടനായകൻ ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ ചീര ഇതുവഴി കടന്നു വരുന്നു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പാലക്കാട് ലോക്സഭാ മണ്ഡലം സാരഥി ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ ചീര ഇതുവഴി കടന്നു വരുന്നു. ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പൊച്ചുണ്ടുകൾ അർപ്പിക്കൂ. പ്രിയമുള്ളവരെ, പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പിയുടെ കറുക്കറ്റ സാരഥി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പാലക്കാട് ലോക്സഭാ മണ്ഡലം സാരഥി ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ ജി, പാലക്കാട്ടെ ജനമനസ്സുകളെ തൊട്ടറിഞ്ഞ, പാലക്കാട്ടെ പാവപ്പെട്ടവരെ നെഞ്ചോട് ചേർത്തി പിടിക്കുന്ന ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ ജീര ഇതുവഴി കടന്നു വരുന്നു. ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാരെ നേരിൽ കണ്ട് ഓട്ടഭ്യർത്ഥിക്കുന്നതിനായി ഇതുവഴി കടന്നു വരുന്നു. അച്ചുർമതിക്കോ, അനുഗ്രഹിക്കോ, അനുമോദനത്തിന്റെ പൂച്ചെണ്ണുകൾ അർപ്പിക്കാൻ ഉപയോഗമുള്ളവരെ, പാലക്കാടിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കാൻ ബി ജെ പിയുടെ പടനായകൻ ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ ജി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തറ്റ സാരഥി ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ ജി ഇതാ ഇതുവഴി കടന്നു വരുന്നു. അച്ചുർവദിക്കോ, അനുഗ്രഹിക്കോ, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകളർപ്പിക്കോ. പ്രിയമുള്ളവരെ, ഇങ്ങനെ വിലയേറെ വിലപ്പെട്ട സമ്മതിദാന അവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട്, ഐശ്വര്യത്തിന്റെയും വികസനത്തിന്റെയും ചിഹ്നമായ താമരയിൽ രേഖപ്പെടുത്തിക്കൊണ്ട്, വമ്പിച്ച ബഹുഭൂരിപക്ഷത്തോടുകൂടി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ ജിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ നേരിൽ കാണാൻ, നല്ലവരായ സമ്മതിദാന അവകാശികളെ നേരിൽ കാണുന്നതിന് വേണ്ടി ഇതുവഴി കടന്നു വരുന്നു. അച്ചുർവദിക്കോ, അനുഗ്രഹിക്കോ, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കോ. പ്രിയമുള്ളവരെ, മോദിയുടെ ഗ്യാരണ്ടി വികസിത ഭാരത് പാലക്കാട് സ്വപ്നം സാക്ഷാത്കരിക്കാൻ ബി ജെ പിയുടെ കരുത്തറ്റ നായകൻ ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ ജി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ലോക്സഭാ മണ്ഡലം സാരഥി ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ ജിക്ക് ഐശ്വര്യത്തിന്റെ ചിഹ്നമായ, വികസനത്തിന്റെ ചിഹ്നമായ താമരയിൽ നിങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിക്കൊണ്ട്, വമ്പിച്ച ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ ഇതുവഴി കടന്നു വരുന്നു. ഈ നാട്ടിൽ നല്ലവരായ ജനങ്ങളെ നേരിൽ കാണുന്നതിന് വേണ്ടി ഇതുവഴി കടന്നു വരുന്നു ശ്രീ ശ്രീ കൃഷ്ണകുമാർ. ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തറ്റ സാരഥി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥി ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ ജി, പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥി ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ ജി ഇതാ ഇതുവഴി കടന്നു വരുന്നു. അച്ചുർവദിക്കോ, അനുഗ്രഹിക്കോ, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കൂ. പ്രിയമുള്ളവരെ, പാലക്കാടിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കുന്നതിനായി, പാലക്കാടിന്റെ വികസനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ ജി ഇതാ ഇതുവഴി കടന്നു വരുന്നു. അച്ചുർവദിക്കോ, അനുഗ്രഹിക്കോ, അനുമോദനത്തിന്റെ പൊച്ചെണ്ടുകൾ അർപ്പിക്കൂ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട സമ്മതിദാന അവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട്, വമ്പിച്ച ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബി ജെ പിയുടെ കരുത്തറ്റ നായകൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ലോക്സഭാ മണ്ഡലം സാരഥി ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ ജി ഇതാ ഇതുവഴി കടന്നു വരുന്നു. ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കൂ. പ്രിയമുള്ളവരെ, മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ബി ജെ പിയുടെ പടനായകൻ, പാലക്കാടിന്റെ പടനായകൻ ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ ജി, പാലക്കാട്ടെ സാധാരണക്കാരെ നെഞ്ചോട് ചേർത്തി പിടിക്കുന്ന, പാലക്കാടിൽ ഗ്രാമങ്ങളിൽ ജനങ്ങളുടെ മനസ്സ് തൊട്ടറിഞ്ഞ ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ ജി ഇതാ ഇതുവഴി കടന്നു വരുന്നു. അച്ചുർവദിക്കോ, അനുഗ്രഹിക്കോ, അനുമോദനത്തിന്റെ പൊച്ചെണ്ടുകൾ അർപ്പിക്കോ. പ്രിയമുള്ളവരെ, ദേശീയ ജനാധിപത്യ സഖ്യം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ സാരഥി ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ ജി ഇതാ ഇതുവഴി കടന്നു വരുന്നു. ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കൂ. പ്രിയമുള്ളവരെ, മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട സമ്മതിദാന അവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥി ശ്രീമാൻ ശ്രീ കൃഷ്ണകുമാർ ജിയെ വമ്പിച്ച ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ ഇതുവഴി കടന്നു വരുന്നു. ബി ജെ പിയുടെ പടനായകൻ, പാലക്കാടിന്റെ വികസന കുതിപ്പിന് തുടക്കം കുറിക്കുന്നതിന് ഇതാ ഇതുവഴി കടന്നു വരുന്നു. അച്ചുർവദിക്കോ, അനുഗ്രഹിക്കോ, അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കോ. പ്രിയമുള്ളവരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പടനായകനും
ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പാലക്കാട് ലോക്സഭാ മണ്ഡലം സാരഥിയുമായ ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി ഇതാ ഇതുവഴി കടന്നു വരുന്നു. അശ്രുമതിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചെണ്ട് ഉളർപ്പിക്കൂ. പ്രിയമുള്ളവരെ, പാലക്കാടിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കാൻ ബി ജെ പിയുടെ നായകൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പാലക്കാട് ലോക്സഭാ മണ്ഡലം സാരഥി ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി ഇതാ ഇതുവഴി കടന്നു വരുന്നു. അശ്രുമതിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചെണ്ട് ഉളർപ്പിക്കൂ. പ്രിയമുള്ളവരെ, മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥി ശ്രീമാൻ സി കൃഷ്ണകുമാർ ജിക്ക് ഐശ്വര്യത്തിന്റെ ദിനമായ വികസനത്തിന്റെ ദിനമായ താമര അടയാളങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട സമുന്നത അവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാരെ നേരിൽ കാണുന്നതിന് വേണ്ടി ഇതാ ഇതുവഴി കടന്നു വരുന്നു. അശ്രുമതിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചെണ്ട് ഉളർപ്പിക്കൂ. പ്രിയമുള്ളവരെ, മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പാലക്കാടിന്റെ വടനായകൻ ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥി ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി ഇതാ ഇതുവഴി കടന്നു വരുന്നു. അശ്രുമതിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചെണ്ട് ഉളർപ്പിക്കൂ. പ്രിയമുള്ളവരെ, വികസിത ഭാരതം മോദിയുടെ ഗ്യാരണ്ടി എന്ന സ്വപ്നത്തിന് വേണ്ടി, മോദിയുടെ വികസന കാഴ്ചപ്പാടുകൾക്ക്, മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി, ഈ നാട്ടിലെ പാവപ്പെട്ട കക്ഷികൾക്ക് കൈത്താങ്ങായ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുവാൻ വേണ്ടി, ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങൾക്ക് കൈത്താങ്ങാവുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട സമ്മതിദാന അവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥി പാലക്കാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീമാൻ സി കൃഷ്ണകുമാർ ജിക്ക് ഐശ്വര്യത്തിന്റെയും വികസനത്തിന്റെയും ചിഹ്നമായ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ ഇതുവഴി കടന്നു വരുന്നു. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ നെഞ്ചോട് ചേർത്തി പിടിക്കുന്ന ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി ഇതാ ഇതുവഴി കടന്നു വരുന്നു. ഈ നാട്ടിലെ നല്ലവരായ വോട്ടർമാരെ നേരിൽ കണ്ടോട്ട് അഭ്യർത്ഥിക്കുന്നതിനായി ഇതുവഴി കടന്നു വരുന്നു. അശ്രുമതിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ സൂചന അർപ്പിക്കൂ. പ്രിയമുള്ളവരെ, മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പാലക്കാടിന്റെ പടനായകൻ ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി, പാലക്കാട്ടെ സാധാരണക്കാരായ ജനങ്ങളെ നെഞ്ചോട് ചേർത്തി പിടിക്കുന്ന ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി ഇതാ ഇതുവഴി കടന്നു വരുന്നു. അശ്രുമതിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചെണ്ട് ഉളർപ്പിക്കൂ. പ്രിയമുള്ളവരെ, മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട സമ്മതിദാന അവകാശം ഐശ്വര്യത്തിന്റെയും വികസനത്തിന്റെയും ചിഹ്നമായ താമരയിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ കരുത്തിന്റെ സാരഥി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥി ശ്രീമാൻ സി കൃഷ്ണകുമാർ ജിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ വോട്ടർമാരെ നേരിൽ കണ്ടോട്ട് അഭ്യർത്ഥിക്കുന്നതിനായി ഇതുവഴി കടന്നു വരുന്നു. അശ്രുമതിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചെണ്ട് ഉറപ്പിക്കൂ. പ്രിയമുള്ളവരെ, പാലക്കാടിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കുന്നതിനായി ബി ജെ പിയുടെ പടനായകൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥി ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി ഇതാ ഇതുവഴി കടന്നു വരുന്നു. നല്ലവരായ വോട്ടർമാരെ നേരിൽ കണ്ടോട്ട് അഭ്യർത്ഥിക്കുന്നതിനായി ഇതുവഴി കടന്നു വരുന്നു ശ്രീമാൻ സി കൃഷ്ണകുമാർ ജി. അശ്രുമതിക്കൂ, അനുഗ്രഹിക്കൂ, അനുമോദനത്തിന്റെ പൂച്ചെണ്ട് ഉളർപ്പിക്കൂ. പ്രിയമുള്ളവരെ, മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ബി ജെ പിയുടെ കരുത്തറ്റ സാരഥി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സാരഥി ശ്രീമാൻ സി കൃഷ്ണകുമാർ ജിക്ക് ഐശ്വര്യത്തിന്റെ ചിഹ്നമായ വികസനത്തിന്റെ ചിഹ്നമായ താമരയിൽ നിങ്ങളുടെ വിലയേറിയ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. അവിടുന്നടാ ഓഫീസിലടാ.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണവും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവും ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പം കയറുകയാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ഗോതിയിലേക്ക് ഇറങ്ങുകയാണ്. പാലക്കാട് എത്രത്തോളം പ്രതീക്ഷയിലാണ്? ബി ജെ പി പാലക്കാട് ഒരു അട്ടിമറി വിജയം തന്നെ നേടിയത്. എൻ ഡി എ സംബന്ധിച്ചിടത്തോളം എൻ ഡി എയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ലോകസഭാ മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. മോദി സർക്കാർ പാലക്കാടിനായിട്ട് നൽകിയിട്ടുള്ള കഴിഞ്ഞ 10 വർഷക്കാലം നൽകിയിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പാലക്കാടിലെ ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് മോദി സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ അവർക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതെല്ലാം ഇത്തവണ ബി ജെ പിക്കും എൻ ഡി എയ്ക്കും അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് പാലക്കാട്ടിലെ നിരവധി ജനകീയ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടവർ കഴിഞ്ഞിട്ടില്ല. അത് പാലക്കാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും വികസനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മോദി സർക്കാർ നൽകിയ വികസനം മാത്രമാണ്. അപ്പോൾ മോദി സർക്കാർ അനുകൂലമായിട്ടുള്ള ഒരാൾ പാലക്കാട് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടാലേ പാലക്കാട്ടുകാർ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ സാക്ഷാത്കരിക്കാൻ പെടുള്ളൂ എന്നുള്ളത് ബോധ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട് ചികിത്സാ രംഗത്തുള്ള ഏറ്റവും വലിയ കുറവ് പാലക്കാട്ടുകാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചു വരികയാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്നത് പാലക്കാട്ടുകാരുടെ ചിരകാല അഭിലാഷമായിട്ടുള്ള പാലക്കാടിൻ്റെ ചികിത്സാ രംഗത്തുള്ള കുറവിന് പരിഹാരമായിട്ടുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഇവിടെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ പാലക്കാടിന് ആദ്യത്തെ സമ്മാനം എയിംസ് ആയിരിക്കും എന്നുള്ള ഞങ്ങൾ ഉറപ്പ് നൽകും. അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോഴും രോഗികളെ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി, അങ്ങനെ കഴിഞ്ഞ വികസന മുരടിപ്പ് തീർച്ചയായിട്ടും പാലക്കാട് അട്ടപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വികസന പ്രശ്നങ്ങൾ, അട്ടപ്പാടിയിലെ വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ദുരിതം, അവരനുഭവിക്കുന്ന കഷ്ടപ്പാട് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ആ വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അവഹേളിക്കുന്ന വിധത്തിലാണ് എസ് പി തിരിച്ച് മറുപടി പറയുന്നത്. മറിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രീ വി കെ ശ്രീകണ്ഠൻ ശ്രമിക്കുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസം മേലെ പൊതുയാറിൽ മുളയിൽ കെട്ടി ആംബുലൻസിൽ എത്തിച്ച ആ യുവാവിനെ പറ്റി അയാളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് എസ് പിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾക്ക്, അട്ടപ്പാടിയിലെ അടിസ്ഥാന വികസന പ്രശ്നങ്ങൾക്ക്, അതുപോലെ പാലക്കാട് ജില്ലയിലെ നെൽക്കർഷകരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകുന്ന തരത്തിലുള്ള പരിപാടികൾ, നയങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡിയുടെയും ഭാഗത്തു നിന്ന് സംഘടനകളൊക്കെ തീർച്ചയായിട്ടും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള, കേരളത്തിലെ ക്യാമ്പസുകളിൽ വന്നിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിയായിട്ടുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ റിമോട്ട് കൺട്രോൾ ആയിട്ട് പ്രവർത്തിക്കുന്ന എ വിജയരാഘവനാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ വരുന്നത്. തീർച്ചയായിട്ടും പാലക്കാട്ടിലെ ജനങ്ങൾ ഇത് ഒരു അവസരമായിട്ട് കരുതുന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ ദുർഭരണത്തിൻ്റെ അതിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും. തീർച്ചയായിട്ടും പാലക്കാട് നഗരസഭ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം നിലവിൽ വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ മാതൃക. കഴിഞ്ഞ 7 വർഷക്കാലത്തിനിടയിൽ പാലക്കാട് നഗരത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ വിവിധ പദ്ധതികൾ, 220 കോടി രൂപയുടെ അമൃത പദ്ധതി, അതുപോലെ തന്നെ പാലക്കാടിലെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന, പാലക്കാട് നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ബൃഹത്തായിട്ടുള്ള പദ്ധതി, ഇപ്പോൾ ഏറ്റവും അടുത്ത് 20 കോടി രൂപ പാലക്കാട് നഗരത്തിനായിട്ട് വീണ്ടും നൽകി. അമൃത 2.0 76 കോടി രൂപയാണ് പാലക്കാട് നഗരത്തിൽ നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പാലക്കാടിന് നൽകിയിട്ടുണ്ട്. പാലക്കാട്ടുകാർക്ക് അറിയാം, മോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം, അവരുടെ ഒരു ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെട്ടാൽ എങ്ങനെയാണെന്നുള്ളത് പാലക്കാടുകാർ തിരിച്ചറിയാം. ഏതായാലും സി കൃഷ്ണകുമാർ അദ്ദേഹത്തെ പാലക്കാടുകാർക്ക് സുപരിചിതനാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി പാലക്കാട് ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന വ്യക്തിത്വം കൂടെയാണ് സി കൃഷ്ണകുമാർ. മികഞ്ഞ വിജയ